പുറമേ സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ശത്രുക്കളാണെങ്കിലും വളരെ നല്ല കൃത്യമായ ഒരു അന്തർധാര പിണറായി പഞ്ചായത്തിലാണ് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടന്നത്. അച്ഛൻ്റെ ചിതക്ക് തീ കൊടുത്തിട്ട് അന്ന് വൈകുന്നേരം 5:30 എനിക്ക് വീണ്ടും ജയിലേക്ക് പോകേണ്ടി വന്നു. ഭയം തോന്നാറില്ലേ കണ്ണൂരിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഈ കണ്ണൂർ ജില്ല പോലൊരു കലാപ സംഘർഷങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്ത് ആർ എസ് എസ് പ്രവർത്തനം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അങ്ങ് ഒരുപാട് വെല്ലുവിളികൾ അനുഭവിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഉദാഹരണങ്ങൾ എന്നിട്ട് പറയുമ്പോൾ കണ്ണൂർ ജില്ല അതിനെപ്പോഴും ഒരു സംഘർഷ ജില്ലയായി ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. കണ്ണൂർ ജില്ല ഒരുപാട് പാരമ്പര്യമുള്ള ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആദ്യധാരകളുണ്ട്. പയ്യന്നൂരൊക്കെ ഗാന്ധിജി വന്നിട്ടുണ്ട്, പുസ്തത്യാഗ്രഹം വന്നിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു വന്നിട്ട് അവിടെ കോൺഗ്രസിൻ്റെ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യ കാല ത്യാഗതന്ത്രന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. എ കെ ജവടിയാണ്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അധ്യാത്മ രംഗത്തുള്ള നിരവധി ആളുകളുണ്ട്. പിന്നെ നമ്മുടെ വാഗ്ബടാനന്ദനെ പോലുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ പോലുള്ള വളരെ പ്രശസ്തരായ ആളുകളുണ്ട്. അവിടെയുള്ള ഇന്നും വളരെ പ്രസിദ്ധമായ ചില ആരാധനാലയങ്ങൾ, പ്രശ്നക്കടവ് ക്ഷേത്രം പോലെയുള്ള സാധാരണക്കാരുടെ ദൈവമാണ് ഞങ്ങളുടെ മൂത്തപ്പൻ പ്രശ്നക്കടവ്. അപ്പോൾ അതുപോലെയുള്ള പ്രസിദ്ധങ്ങളായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പോലെയുള്ള, കൊട്ടിയൂർ മഹാദേവനെ പോലെയുള്ള, അങ്ങനെയുള്ള മാമാനി ഒന്ന്, അതുപോലെയുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ധാരാളം. പിന്നെ തെയ്യം ഉണ്ട്, തെയ്യങ്ങളുണ്ട്, തറകളുണ്ട്. അങ്ങനെ ഒരുപാട് ആത്മീയമായ പാരമ്പര്യമുള്ള, കലാപരമായ പാരമ്പര്യമുള്ള, പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു നാടാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എപ്പോഴും ഒരു സംഘർഷ ഭൂമി എന്ന് വിലയിരുത്തുന്നതിനോടും പ്രചരിപ്പിക്കുന്നതിനോടും എനിക്ക് കണ്ണൂർ ജില്ലക്കാരൻ എന്നുള്ള നിലക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ അങ്ങനെയാണല്ലോ ഞങ്ങളൊക്കെ. അല്ല, തന്നെ അത് അങ്ങനെ ഒരു ഒരു തെറ്റായ ഒരു ഒരു പേര് കണ്ണൂരിന് വീണതിൽ ഖേദമുണ്ട്. അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും ഞങ്ങൾ ധാരാളമായി നടത്തുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ സംഘർഷമില്ല. സംഘർഷമില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ചിലത് നടന്നിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഏതായാലും വ്യക്തിപരമായി പറഞ്ഞാൽ, വ്യക്തിപരമായി ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമല്ല, ഞങ്ങളുടെ നിരവധി ആളുകൾ ഈ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കും. 86 ബലിദാനികൾ ഞങ്ങളുടെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ആർ എസ് എസ്കാരല്ലേ ബി ജെ പിക്കാരായിട്ടുള്ള, അതെ അതെ, ഞങ്ങളുടെ സംഘ കുടുംബങ്ങളിലുള്ള മിക്കവരും കൊല്ലപ്പെട്ടതുള്ള സി പി എം തന്നെയാണല്ലേ. അതിൽ ബഹുഭൂരിപക്ഷവും സി പി എമ്മുകാരിൽ തന്നെയാണ്. ഒരു പ്രത്യേക കാര്യമുള്ളത്, ഞാൻ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ സംഘർഷങ്ങളിൽ, തിരിച്ചുള്ള ചില സംഘർഷങ്ങളിൽ സി പി എമ്മുകാരായിട്ടുള്ള കുറേ ആളുകളും കൊലയപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളുടെയും വേദനയും വേദനയാണ്, അവരുടെ വിയോഗവും വിയോഗമാണ്, അവരുടെ സഹപ്രവർത്തകന്മാരുടെ ദുഃഖവും ദുഃഖവുമാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്ത അത്തരം ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ മുതൽ കുടുംബനാഥ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള 70 വയസ്സായിരുന്ന ഒരു അമ്മ, അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെട്ട ശവസംസ്കാര ചടങ്ങിൽ, ഉത്തമൻ എന്ന് പറഞ്ഞ ഒരാളാണ്, അയാളൊരു ബസ് ഡ്രൈവറായിരുന്നു ചാവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അയാളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരികയായിരുന്നു. ആ തിരിച്ചു വരികയായിരുന്ന വാഹനത്തിന് ബോംബെറിഞ്ഞിട്ട് ആ ബസ് ആ ജീപ്പിലാണ്, ജീപ്പ് ഡ്രൈവർ ഒരു ഷിഹാബ് എന്ന് പറഞ്ഞൊരു മുസ്ലിം ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരനും അമ്മയും അമ്മയും എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു അമ്മയാണ്, അവരും തൽക്ഷണം അവിടെ വെച്ച് തന്നെ മരിച്ചു. ഡ്രൈവർ ഷിഹാബുദ്ദീനും മരിച്ചു, അമ്മയും മരിച്ചു. 70 വയസ്സുള്ള അമ്മയാണ്, ബോംബേറിലാണ് മരിച്ചത്. അപ്പോൾ വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് അത്തരം സാഹചര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തമൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ആ ഉത്തമൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ നാരായണിയമ്മ, അവർ വിധവയായി, പിണറായിയിലാണ്. ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്നും നോക്കിയാൽ കാണുന്ന വീടാണ് നാരായണിയമ്മയുടെ വീട്. ഉത്തമൻ ചാവശ്ശേരിയിലാണ്, ഇവിടെയാണ് ഭാര്യ വീട്. നാരായണിയമ്മ വിധവയാണ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിണറായിയിൽ വെച്ച് ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഈ നാരായണിയമ്മയെ നോക്കിയിരുന്ന അവരുടെ മകൻ
ഏക മകനാണ്, ഒരു സഹോദരിയാണ് അവനുള്ളത്. അവരെയും കൊല ചെയ്തു. അതായത് ഈ നാരായണമ്മയുടെ ഭർത്താവിനെയും സി പി എം മാർ കൊല ചെയ്തു. പിന്നീട് വിധവയായ അവരെ സംരക്ഷിച്ചിരുന്ന അവരുടെ മകൻ രമിത്തിനെയും കൊല ചെയ്തു. ഇത് പെൺറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സ്ഥലത്താണ്, ഈ പഞ്ചായത്തിലാണ്, പെൺറായി പഞ്ചായത്തിലാണ് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നത്. അത് ആർ എസ് എസിൻ്റെ ശാഖയിൽ കയറിയിട്ടുള്ള ആക്രമണമാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പാനുണ്ടായി രാമകൃഷ്ണനല്ല, അത് അതിന് മുമ്പ് രാമകൃഷ്ണൻ്റെ 1968 സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് തലശ്ശേരിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പെൺറായിലെ ആദ്യത്തെ കൊലപാതകം എന്ന് പറയുന്നു, അയാൾ ശാഖയിൽ ശാഖ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജ് വിദ്യാർത്ഥിയാണ് ഈ ചന്ദ്രൻ. ചന്ദ്രൻ്റെ അച്ഛൻ മാർക്സിസ്റ്റുകാരനാണ്, കർഷക തൊഴിലാളി യൂണിയൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ മകൻ ആർ എസ് എസ്കാരനാണ്. ശാഖയിൽ കയറിയിട്ട് ബോംബെറിഞ്ഞിട്ടാണ്, കുട്ടികൾ നടത്തുന്ന ശാഖയിൽ ബോംബെറിഞ്ഞിട്ടാണ് ഈ ചന്ദ്രൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ കൊലപാതകം നടന്ന അതേ സ്ഥലത്ത് തന്നെ, അതേ പഞ്ചായത്ത് തന്നെയാണ് മറ്റൊരു വിധവയുടെ മകനെയും അച്ഛനെയും കൊന്നു, മകനെയും കൊന്നു. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതായത് വാടിക്കൽ രാമകൃഷ്ണൻ 1968 ആ കൊല ചെയ്തതിന് സംഭവത്തിന് ശേഷം 10 കൊല്ലത്തേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. 78 ഈ സംഭവം നടക്കുന്നത്. ഇത്തരം വളരെ ദയനീയമായ, ഞാൻ നേരത്തെ പറഞ്ഞ അമ്മൂമ്മയുടെ സംഭവം പോലെ, ഈ അച്ഛനും മകനും കൊല്ലപ്പെട്ടതുപോലെയുള്ള അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുണ്ട്. നിരവധി കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്, നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. ഇപ്പോഴുണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത, ആ ഗ്രാമത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് മറ്റു സ്ഥലങ്ങളിൽ കഴിയുന്ന, സ്വന്തം വീടോ പറമ്പോ കാണാൻ സാധിക്കാത്ത, ചെന്ന് നോക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കഴിയുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. അത് പരിഹരിക്കാൻ എന്നാ തടസ്സം? അല്ല, അതിൽ പരിഹരിച്ചു വരുന്നുണ്ട്. വളരെ കാലം നീണ്ടു നിന്ന, 40 കൊല്ലത്തിലധികം നീണ്ടു നിന്ന ഈ സംഘർഷ പർവ്വത്തിൻ്റെ പലപ്പോഴായിട്ട് നടന്ന സംഭവങ്ങളായിരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുന്ന സമയത്ത് വീണ്ടും സംഘർഷം ആരംഭിക്കും. അപ്പോൾ ഈ സ്പർദ്ധയും വൈരാഗ്യമൊക്കെ നിലനിൽക്കും, നീണ്ട കാലം നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് കുടിപ്പക പോലെ ചില ഗ്രാമങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മാറി. അപ്പുറത്തെ സ്ഥലത്ത്, ഈ സ്ഥലത്തുള്ള അപ്പുറത്തും പ്രശ്നം, അവരുടെ ഇപ്പുറത്തും പ്രശ്നം എന്ന് പറയുന്ന പാർട്ടി ഗ്രാമങ്ങൾ. ഈ കണ്ണൂർ മാത്രം ഇത്ര ഈ പ്രത്യേകതകൾ വരുന്നത്? മറ്റേ ഈ ആ ഒരു സംസ്കാരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? അങ്ങനെ സംസ്കാരമായിട്ട് ബന്ധമില്ല. കണ്ണൂർ സി പി എമ്മിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. ആ ശക്തി കേന്ദ്രം തകർക്കാൻ ആരെയും അവർ സമ്മതിക്കില്ല. അവിടെ ചോർച്ചയുണ്ടാകാൻ, അവർ ആ സംഘടനാ സംവിധാനത്തിനകത്ത് കയറാൻ, അവരുടെ ഗ്രാമങ്ങളിൽ കയറാൻ, അവിടെ പ്രവർത്തനം നടത്താൻ ആരെയും ഇത് ആർ എസ് എസ് മാത്രം നേരിടുന്ന പ്രശ്നമല്ല. അവിടെ സി പി എമ്മിൻ്റെ അക്രമത്തിനിരയാകാത്ത ഒരു പാർട്ടിയുമില്ല. അവരുടെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ സഖ്യകക്ഷിയാണ്, അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയാണല്ലോ സി പി ഐ. സി പി ഐക്ക് കണ്ണൂർ ജില്ലയിൽ ഒരു രക്തസാക്ഷിയേ ഉള്ളൂ, അത് മുഴക്കുന്നതിലുള്ള സഹ പീതാംബരനാണ്. ആ പീതാംബരനെ കൊല ചെയ്തത് സി പി എമ്മുകാരാണ്. സി പി ഐക്കാർക്ക് സി പി എം ആർ എസ് എസുമായിട്ട് പ്രശ്നമില്ല. ആർ എസ് എസുമായിട്ടുള്ള സംഘർഷത്തിൽ സി പി ഐക്ക് രക്തസാക്ഷികൾ ഉണ്ടായിട്ടില്ല. ജനതാദളിന്, ജനതാദളുമായും സി പി എമ്മുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സുമായിട്ട് സംഘർഷം ഉണ്ടായിട്ടുണ്ട്, രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. ആ കോൺഗ്രസ്സുകാർ ഒരുപാട് പോലെ, ഇപ്പം അടുത്തന്നെ ഷുഹൈബ് കൊല്ലപ്പെട്ടല്ലോ. മുസ്ലിം ലീഗും സി പി എമ്മുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിൽ സി ലീഗുകാരായിട്ടുള്ള ആളുകൾ കൊലപ്പെട്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മുകാരായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും മെയിൻലി സി പി എം, ഒരു കക്ഷി സി പി എം ആണ്, ഒരു ഭാഗത്ത് സി പി എം ആണ്. ഈ പാർട്ടി ഗ്രാമങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്? നിങ്ങളുടെ ആർ എസ് എസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്കൊന്നും എന്താണ് അവിടെ ഒന്നും ഇടപെടാൻ പറ്റാതെ പോയത്? അല്ല, ഇത് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് ഞാൻ പറയുന്നത്, നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആരംഭകാലത്ത് അവർ കയറിയിട്ട് ആധിപത്യം ഉറപ്പിച്ച സ്ഥലങ്ങളാണ്. പിന്നെ ആരെയും ആ സ്ഥലങ്ങളിലെ അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാർട്ടി ഇടപെടുന്നുണ്ട്, അതൊരു വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ജന്മിത്വം ഉണ്ടായിരുന്നു. ആ ജന്മിത്വത്തിൽ, ആ ജന്മിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ടുണ്ടായിരുന്ന പീഡനമുണ്ട്. ആ ജന്മിത്വത്തെ ചോദ്യം ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വളർന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പീഡനവും കാര്യങ്ങളൊക്കെ ജന്മിമാരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് ജന്മിത്വം ഇല്ലാതായി. ജന്മിത്വം ഇല്ലാതായതിനു ശേഷം പാർട്ടി തന്നെ ജന്മികളായി. ഇപ്പോൾ പാർട്ടി ജന്മിത്വമാണ്. പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ ജന്മി. അതിനോട് ചോദിക്കാതെ അവിടെ ഒരു കാര്യം നടക്കില്ല. അല്ല, എൻ്റെ ചോദ്യം, ഇപ്പോൾ ഒരു നാട്ടിൽ താമസിക്കുന്നതിൽ വ്യത്യസ്ത ചിന്താഗതിയുള്ളവരുണ്ടാവാം എങ്ങനെ വന്നാലും. ഇപ്പോൾ ഒരു ആർ എസ് എസ് മനസ്സുള്ളവർ, സി പി എം വിരുദ്ധർ, ഇവരെയൊക്കെ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് അവിടെ ആ പാർട്ടി ഗ്രാമത്തിൽ തന്നെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വെല്ലുവിളിക്കാൻ പറ്റത്തില്ലേ? അല്ല, അങ്ങനെയുള്ള വെല്ലുവിളിച്ചുകൊണ്ടാണ്, അങ്ങനെ കയറിക്കൊണ്ടാണ്, അത്തരം സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്
ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ എന്തായാലും ഒരു 200 സ്ഥലത്ത് മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചാലും സംഘർഷം ഉണ്ടാക്കാൻ സാധ്യമല്ല. അല്ല, ഏകദേശം തുല്യമായി അക്രമം ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെ സംഘർഷമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിക്ക് അക്രമം ഉണ്ടാക്കാൻ സാധിക്കാത്ത, സംഘർഷം ഉണ്ടാക്കാൻ സാധിക്കാത്ത 10-200 സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അത് ഒരു 1500 സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഒരു തരത്തിലും സംഘർഷം ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടെ ആശയമനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇന്നിപ്പോൾ പ്രവർത്തന സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിന് വിയോജിക്കുന്ന ആളുകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ഒരു 100-300 സ്ഥലങ്ങളുണ്ട്. ഉണ്ട്. ലീഗുകാർക്ക് പറ്റില്ല, കോൺഗ്രസ്സുകാർക്ക് പറ്റില്ല. ഇനി SNDP പ്രവർത്തനമായിട്ട് വള്ളപ്പടി നടേശ് ഒരു ശ്രമം നടത്തി നോക്കിയിരുന്നു, സമുദായ സംഘങ്ങൾക്കും പറ്റില്ല. സമുദായ സംഘങ്ങൾ ഇപ്പോൾ NSS പ്രവർത്തനം മട്ടന്നൂടത്ത് പരിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് NSS ഒരു റീത്ത് വെച്ചു. അവരുടെ ഒരു കുടുംബയോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു അമ്മയുടെ ആ റീത്ത് പാർട്ടിക്കാരവിടുന്ന് പാർട്ടി നേതാക്കന്മാർ വന്നിട്ട് എടുത്തെറിഞ്ഞിട്ട് ഈ NSS ഒന്നും ഈ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടി ഗ്രാമത്തിൽ പ്രശ്നമുണ്ട്. അത് മതനിന്ദയായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല. അത് ആ കേസും ആ പ്രശ്നവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് സാമുദായിക സംഘടനകൾക്കാണെങ്കിലും പാർട്ടി ഗ്രാമത്തിൽ ഇപ്പോൾ തളിപ്പുറം പോകാത്ത ഒരു വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ മരണത്തോടനുബന്ധിച്ചിട്ട് അവരുടെ ഒരു റീത്ത് വെച്ചത് വലിയ സംഘർഷം ഉണ്ടാവുകയും അതിൽ പാർട്ടി നേതാക്കന്മാർ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇത്തരം ജാതി സംഘടനകളുടെ നുഴഞ്ഞുകയറ്റത്തെ എതിർക്കാൻ വേണ്ടി സഹാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അവിടെ പൊതുയോഗം നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SNDPയും NSS ഒക്കെ ജാതി സംഘടനയായിട്ടാണ് CPM അവിടെ കണക്കാക്കുന്നത്. ജാതി സംഘടനകളാണ്, ആ ജാതി സംഘടനയുടെ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ. അതവിടെ പക്ഷേ ഇവിടെ അവരെ പോയി തോളത്ത് കൈയിടും, അരമനെ ചെല്ലും, അതാണ് രീതി അല്ലേ? ഞാൻ ചോദിച്ചു ഈ ഒരു സംഘർഷ ഭൂമിയിൽ അങ്ങ് എങ്ങനെയാണ് പിടിച്ചു നിന്നത്? കാരണം എനിക്ക് തോന്നുന്നു അങ്ങാണെന്ന് തോന്നുന്നു കണ്ണൂരിലെ ഏറ്റവും വലിയ RSS-കാരുണ്ട്, ഒരുപാട് പേരുണ്ടാവും. ഈ തല്ലാടിയായി നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ പേര് പറയുന്നു എന്നുള്ളൂ. ഈ എന്നെക്കാളും കൂടുതൽ ത്യാഗം, ഞാൻ പറഞ്ഞല്ലോ കുടുംബത്തിൽ കുടുംബനാഥൻ നഷ്ടപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ കണ്ണ് നഷ്ടപ്പെട്ടവരുണ്ട്. കണ്ണ് നഷ്ടപ്പെട്ട് രണ്ട് കണ്ണും നഷ്ടപ്പെട്ടിട്ട് ബോംബാരും നഷ്ടപ്പെട്ടിട്ട് ഇരുട്ടത്ത് കഴിയുന്ന ആളുകളുണ്ട്, കൈകാലുകളും നഷ്ടപ്പെട്ടവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പിന്നെ ആൾ എന്നുള്ളാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കേസിൽ എന്നെ പ്രതിയാക്കി. അത് അതിൻ്റെ അടുത്തുള്ള പുന്നാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകത്തിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്. ആ കേസിൽ എന്നെ പ്രതിയാക്കി. പുന്നാട് കലാപം, കലാപമൊന്നുമില്ല, പുന്നാട് ഒരു കൊലപാതകം നടന്നു. കലാപം വേറൊരു സന്ദർഭത്തിൽ നടന്നതാണ് പുന്നാട് കലാപം. അത് അശ്വിനികുമാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രവർത്തന കൊല ചെയ്തപ്പോഴുണ്ടായിരുന്നു. അത് ഈ പോപ്പുലർ ഫ്രണ്ട്കാരായിട്ടുള്ള, ഇത് CPM ആയിട്ടുള്ള ഈ പ്രശ്നം വരുമ്പോൾ ആ കേസിൽ പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിച്ചിട്ട് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് വിളിച്ചിട്ട് അവിടെ വിളിച്ചിട്ട് പറയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷേ പിന്നെ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഞാൻ സ്വന്തം ചോദിച്ചു, അപ്പോൾ ഞാൻ ഒരു മർഡർ കേസിൽ പെടുത്തിയിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. ഞാൻ ചോദിച്ചത് ഞാനതിൽ പ്രതിയാണെന്നതിന് എന്തെങ്കിലും മൊഴിയുണ്ടോ എവിഡൻസ് ഉണ്ടോ? രണ്ടും ഇല്ല എന്ന് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പറയുന്നത്, പക്ഷേ നിങ്ങൾ അറസ്റ്റ് ചെയ്തേ പറ്റും. ഞാൻ പറഞ്ഞ എന്നെ പോലെ ഒരാൾ, ഞാനന്ന് കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചിട്ട് കൊണ്ടുവന്നത്. എന്നെ പോലുള്ള ഒരാൾ ഇത്തരം ഒരു മർഡർ കേസ് പ്രതിയാക്കുമ്പോൾ ഒരു മൊഴിയോ എവിഡൻസും ഇല്ലാതെ പ്രതിയാക്കുമ്പോൾ അതെങ്ങനെയാണ് അങ്ങേ പോലെ ഒരാൾക്ക് സാധിക്കുക? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കസേരയിൽ ഇരിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റും എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ച ഒരു പോലീസ് ഓഫീസർക്ക് ഈ കസേരയില്ലെങ്കിൽ വേറൊരു കസേര കിട്ടൂല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കസേരയിൽ ആര് വന്നാലും ഇത് ചെയ്തേ പറ്റും എന്നാണ്. അങ്ങനെയാണ് ആ കേസിൽ പ്രതിയാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങയോട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഗാന്ധിയൻ മാർഗത്തിൽ ഞാൻ നിരാഹാര സമരം നടത്തുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഒരു രേഖയിലും ഞാൻ ഒപ്പിട്ടിട്ടില്ല. എന്നെ പോലീസ് അവിടുന്ന് ജീപ്പിൽ കയറ്റി കോടതിയിൽ കൊണ്ടുപോയി. അവിടുന്ന് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ കോടതി എന്നെ റിമാൻഡ് ചെയ്തു. ജയിലിലും അതുപോലെ തന്നെ ആശുപത്രിയിലായി ഞാൻ 10 ദിവസം നിരാഹാരമായിരുന്നു. വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് ആണ് നിരാഹാരം നടത്തിയത്. അപ്പോൾ 10-ാമത്തെ ദിവസം പിന്നെ അത് വലിയ കേരളത്തിൽ മുഴുവൻ ഒരു പ്രക്ഷോഭമായി. അത് പിന്നെ കളക്ടറേറ്റിലേക്ക് മാറിച്ച് വലിയ സമരങ്ങളൊക്കെ ആയി. അതിനുശേഷം മാന്യ പരമേശ്വരജി പോലുള്ള ആളുകൾ, സംഘത്തിൻ്റെ PB മനുസാർ അവരൊക്കെ അവിടെ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു, അവിടെ വന്ന് ഈ സമരം സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്, ഇത് വ്യക്തിപരമായ കാര്യമല്ല, അതുകൊണ്ട് സമരം നിർത്തണം
എന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആ നിരാഹാര സമരം അവസാനിപ്പിച്ചു. പിന്നീട് ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം 17-ാമത്തെ ദിവസം എൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിക്കുന്ന സമയത്ത് ഞാൻ ജയിലിലാണുള്ളത്. അപ്പോൾ എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ എന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഹൃദയാഘാതത്തിലാണ് അച്ഛൻ ആശുപത്രിയിലായിരുന്നു. എന്നിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം എന്നെ ഇവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ശ്രീധരൻപിള്ള സാറ് ഇടപെട്ടിട്ടാണ് ഒരു ദിവസത്തേക്ക് എനിക്ക് വീട്ടിൽ പോകാനുള്ള അനുവാദം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശക്തമായി എതിർത്തു വരും. ഇവിടെ പ്രോസിക്യൂഷൻ എതിർത്തു. എതിർക്കും പറയുന്നത് ഞാനവിടെ പോയാൽ വലിയ കലാപമായിരിക്കുന്നു. ഞാൻ ആ പോലീസാകുമ്പോഴും ഇവിടെ 100-200 പോലീസുകാരുടെ ആകുമ്പോഴോടുകൂടി അച്ഛനെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് അച്ഛൻ്റെ ചിതക്ക് തീ കൊടുത്തിട്ട് അന്ന് വൈകുന്നേരം 5:30 എനിക്ക് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ വീട്ടുകാരും എല്ലാവരും വാവിട്ട് കരയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ പോലീസ് എസ്കോർട്ടിലായിരുന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് ജയിലിൽ പോയിട്ട് 3-ാമത്തെ ദിവസം അതിൻ്റെ സഞ്ജന ചടങ്ങ് നടത്താൻ വേണ്ടി ഒരു ദിവസത്തേക്ക്, 12-ാമത്തെ ദിവസം വീണ്ടും ഒരു ദിവസത്തേക്ക് വീണ്ടും ജയിലടച്ചു. എന്നിട്ട് 59 ദിവസം ജയിലിലടച്ചു. ഒരു തെളിവും ഇല്ലാത്തൊരു കേസിലാണ്. പിന്നെ ഹൈക്കോടതിയിൽ നിന്നാണ് എനിക്ക് ആ കേസിൽ ജാമ്യം കിട്ടുന്നത്. കേസ് കഴിഞ്ഞോ? ആ കേസ് കഴിഞ്ഞ് എന്നെ വെറുതെ വിട്ടു. വെറുതെ വിട്ടു. ഒരു തെളിവും ഇല്ല. ഒരു തെളിവും ഇല്ലാന്ന് കണ്ടിട്ട് വെറുതെ വിട്ടു. ജയിലിൽ കിടന്നതിന് ഒന്നുമില്ല. വേറെ അതുപോലെ തന്നെ വേറെ മുഹമ്മദ് കേസ് എന്ന് പറഞ്ഞൊരു കേസിൽ 3 കൊലപാതക കേസായിരുന്നു. 2 ആ 2 കേസിലും എന്നെ വെറുതെ വിട്ടിട്ടുണ്ട്. ഹൈക്കോടതിയും വെറുതെ വിട്ടിട്ടുണ്ട്. സെഷൻസും വെറുതെ വിട്ടിട്ടുണ്ട്. ഒരു ബന്ധവും അതില്ലാത്ത കേസുകളിൽ പ്രതികളുടെ മൊഴി പോലും ഇല്ല. ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ തീർത്തും അധികാര ദുർവിനിയോഗമാണ്. അങ്ങനെ ഒരുപാട് അധികാര ദുർവിനിയോഗങ്ങൾ, നിരപരാധികളായ ആളുകൾ കേസുകളിൽ കൊടുക്കപ്പെട്ടിട്ട് അങ്ങനെ ഒരു കരുത്തനായ നേതാവായതുകൊണ്ടാവാം അങ്ങേ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അല്ല, അത് ഇതിന് മുന്നിൽ നിൽക്കുന്ന ആൾ എന്നുള്ള അലക്ക് നിശ്ചയമായിട്ടും അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെയാണ്, രാഷ്ട്രീയമായ എതിർപ്പ് തന്നെയാണ് കേസിൽ ഉൾപ്പെടുത്താനുള്ള കാരണം. അങ്ങനെ നിരപരാധിത്വം ബോധ്യപ്പെട്ടൊരു കോടതി എന്നെ ഒഴിവാക്കിയെങ്കിലും ശക്തമായ ആ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ, കോടതിക്ക് മുമ്പിൽ തെളിവാണല്ലോ കാര്യം, കള്ളത്തെളിവുകൾ, ആ കള്ളത്തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ സംഭവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. ഒരു ബന്ധമില്ലാത്ത ആളുകൾ അങ്ങനെ ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരപരാധികളായ ആളുകൾ ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അംഗഭംഗം വന്ന ആളുകളുണ്ട്, വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംഘർഷം മൂർച്ഛിക്കുന്നതിനും സംഘർഷം വർദ്ധിക്കുന്നതിനും പോലീസിൻ്റെ ഭരണകൂടത്തിൻ്റെ തെറ്റായ ഇത്തരം നടപടികളും കാരണമായിട്ടുണ്ട്. ആരോടാണ് അഭയം പറയുക? പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയാം, ഭരണകക്ഷിക്ക് വേണ്ടി പെരുമാറിയാം. ഇപ്പോൾ ഒറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ആയിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശശിധരൻ എന്ന് പറഞ്ഞ ഒരു ആർഎസ്എസിൻ്റെ കാര്യവാഹ് രാവിലെ ബോംബേറിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന്, അത് രാവിലെ 7:30 സംഭവം, ആ സംഭവത്തെ തുടർന്ന് 8:30 അവിടെ വലിയ സംഘർഷമുണ്ടായി. CPM-കാരായിട്ടുള്ള കുറേ ആളുകളുടെ വീടുകൾക്ക് നേരെ അതിക്രമമുണ്ടായി. അത് 8:30 ആരംഭിച്ചത്. ആ സംഭവത്തിൽ FIR തിരുത്തി. 8:30 ശശിധരൻ കൊല്ലപ്പെട്ടതായും 7:30 വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായും ആ വീടുകൾ ആക്രമിച്ചതിൽ പ്രതിയായിട്ട് ശശിധരൻ വരികയാണ്. മനസ്സിലായി. 7:30 മരിച്ചയാൾ 8:30 വീടുകളിലെ ആക്രമണത്തിന് നേരെ പ്രതികളാകാൻ വേണ്ടി FIR-ലെ ടൈം മാറ്റിയാണ്. പോലീസിനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു പ്രക്ഷോഭം നടത്തിയിട്ടാണ് അത് തിരുത്തിക്കാൻ കഴിഞ്ഞത്. കോടതിയിൽ പോയിട്ട് ആ തിരിച്ചത്. ഞാൻ പറഞ്ഞത് പോലീസിനെ ഭരണകക്ഷി ഇങ്ങനെ അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനുള്ള ചട്ടുകമായിട്ട് ഉപയോഗിച്ചതിൻ്റെ നിരവധി സംഭവങ്ങളുണ്ട്. അത് തന്നെ പറയാൻ എത്രയോ മണിക്കൂറുകൾ വേണം. കോൺഗ്രസ് ഭരണകാലത്ത് മാറ്റം CPM തന്നെ അവിടെ ആധിപത്യം. കോൺഗ്രസ് അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയാധിപത്യത്തിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ ഭരണ സംവിധാനം. അതെ, കോൺഗ്രസ് ഭരിക്കുമ്പോഴും അവിടെ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് പലപ്പോഴും CPM ആയിരുന്നു. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആണോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനത്തിൽ ഏകപക്ഷീയമായി രാഷ്ട്രീയ ചട്ടവുമായി പ്രവർത്തിച്ചതിൻ്റെ അന്നത്തെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ പോലീസ് എനിക്ക് പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതെ, ഉള്ള സത്യം പറയണം. പോലീസുകാർ തന്നെ ഒരുപക്ഷെ വ്യത്യസ്ത ചിന്തയുള്ളവരായതുകൊണ്ടാവാം. അതേപോലെ ആരോപണത്തിൻ്റെ ബലത്തിലല്ല, നേരെ മറിച്ച് ക്രമസമാധാനം നിലനിർത്തണമെങ്കിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്ന് പോലീസിന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്ത് നിന്നുള്ള നിർദ്ദേശമാണോ എന്നുള്ളത് എനിക്കറിയില്ല.
മാറ്റമുണ്ട്. മാറ്റമുണ്ട്. അങ്ങേക്ക് വധശ്രമം ഉണ്ടായിട്ടുണ്ട്? അങ്ങേക്കെതിരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് വധഭീഷണി ഉണ്ടായിട്ടുണ്ട്. വധശ്രമമില്ല, സുധാകരനെയൊക്കെ ഒരുപാട് തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ നേരിട്ട് ഒരു ആക്രമണം എനിക്ക് നേരെ വന്നിട്ടില്ല. കണ്ണൂരിൽ ഇത്രയും കരുത്തനായി സി പി എമ്മിനെ നേരിട്ടിട്ടും അങ്ങനെ അവർ നേരിട്ട് അങ്ങനെ ഒരു ആക്രമണത്തിന് ഉള്ള ഒരു ശ്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭയം തോന്നാറില്ലേ കണ്ണൂരിൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ? അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും കൊല്ലം ഈ പ്രവർത്തനത്തിൽ ഏത് പോരാട്ട മുഖത്തും നിൽക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങയുടെ വളരെ എനിക്ക് ധൈര്യമുണ്ട്. അങ്ങയുടെ വളരത്തിൻ്റെ ഒരു നിർവചനം, എൻ്റെ നിർവചനം മരിക്കാനുള്ള സന്നദ്ധതയാണ്. അത് ആശയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അതിൽ യാതൊരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. കീഴടങ്ങുന്ന പ്രശ്നമില്ല? ഇല്ല. എന്തിനാണ് സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഒരിക്കൽ പോലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല? ഇല്ലില്ല. ഞാൻ സുധാകരൻ എൻ്റെ അടുത്തപ്പോൾ സുധാകരൻ പറഞ്ഞത് എന്നോട് പറഞ്ഞൊരു കാര്യം, അങ്ങ് പെട്ടുപോയി പിന്നെ പിറകോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടായിപ്പോയെന്നാണ് പറഞ്ഞത്. അതായത് പോയാൽ കൊല്ലും അത്തരമൊരു ഒരു സാഹചര്യത്തിലേക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, എൻ്റെ സാഹചര്യത്തിൽ അങ്ങനെയില്ല. സുധാകരൻ പിന്നെ എന്താ അങ്ങനെ സംഭവിക്കുന്ന കാര്യം? പെട്ടുപോയി എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സുധാകരൻ്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യത്തിൽ പറഞ്ഞതെന്നറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ സംഘടന ഉണ്ടായിരുന്നില്ല. ഇല്ല, അതാണ് പ്രശ്നം. കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തീരട്ടെ എന്ന് കരുതി അദ്ദേഹത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. സുധാകരനുമായിട്ട് അങ്ങ് നല്ല ബന്ധത്തിലാണോ? വ്യക്തിപരമായ നല്ല ബന്ധത്തിലാണ്. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളോടുള്ള അങ്ങയുടെ ബന്ധം? അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ഇരുന്ന് സംസാരിക്കാനിട വന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രീ എമ്മിൻ്റെ നടന്ന വിവാദം ആരോ ഉണ്ടാക്കിയതാണ്. സ്വദേശമായിരുന്നു ആ ചർച്ച. അതിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന നിരവധി ചർച്ചകളുണ്ടായി. അതിന് രഹസ്യമാക്കി ആരോട് പറയായിരുന്നു ഈ അടുത്ത കാലം വരെ പുസ്തകം വരുന്നത് വരെ? ഇല്ല, അത് നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ആ ചർച്ച നടന്നത്. അത് മാധ്യമങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ആ നല്ല ഉദ്ദേശമല്ല ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതുകൊണ്ട് അത് ഗുണഫലം കണ്ടതിന് ശേഷം സ്വാഭാവികമായി ആളുകൾ അറിഞ്ഞാൽ മതിയെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഉഭയകക്ഷി ധാരണയുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? അല്ല, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, ആർ എസ് എസ് പക്ഷത്തുനിന്ന് ആർ എസ് എസിൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ശ്രീ കെ സേതു എസ് സേതു മാധവനുണ്ട്, പിന്നെ ഗോപാലൻകുട്ടി മാഷ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമുണ്ടായോ? കുമ്മനുണ്ടായിരുന്നു, ഓ രാജേട്ടൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നീട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചയിൽ ഇ പിയും അതുപോലെ തന്നെ എം വി ഒ എന്ന മാഷും ഒക്കെ പിന്നെടുത്ത ചർച്ചകളിലുണ്ടായിരുന്നു. കണ്ണൂരിലെ ചർച്ചകളിൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ നേതാക്കന്മാരെല്ലാവരും എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. നിശ്ചയമായും അതിൻ്റെ ഫലം ഉണ്ടായി. ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായോ? അതിപ്പം 2016 തുടങ്ങി, 2014 അവർ അധികാരത്തിൽ വന്നത്. അതെ, എന്തായാലും 17 മുതൽ തുടങ്ങിയിട്ടുണ്ട് ചർച്ച. എടാ, തുടർ ചർച്ചകൾ നടക്കുന്നു? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു റിലാക്സേഷൻ അല്ലേ മൊത്തത്തിലുണ്ട്? അല്ല, ആ ചർച്ചയുടെ ഫലമായിട്ട് ഉണ്ടായ ഒരു പ്രധാന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, അതായത് സി പി എം ഒരു സംഘടനാപരമായ തീരുമാനമെടുത്ത്, അതായത് പാർട്ടിയുടെ പി ബി സി സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി ഒക്കെ തീരുമാനമെടുത്തിട്ടാണ് ആ ചർച്ച നടത്തിയത്. അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് നേരത്തെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും അതൊരു സർക്കാർ സംവിധാനവുമായിട്ട് അതത് സമയത്തെ സാഹചര്യത്തിനനുസരിച്ച് സഹകരിക്കുകയായിരുന്നു. നേരെ കുറച്ച് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ട് ആർ എസ് എസുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്ന തീരുമാനത്തിൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ചർച്ചയാണ്, അതിലൂടെ ആ നിലയിലാണ് ആ ചർച്ച വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് താഴെത്തട്ടിൽ ഇപ്പോൾ ഷി എമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെ എമ്മിനെ രണ്ട് കൂട്ടർക്കും വിശ്വാസമാണ്. ജില്ലാ കണ്ണൂർ ജില്ലാതലത്തിലും ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ രണ്ട് മൂന്ന് തവണ ഇരുന്ന സമയത്ത് സംഘർഷത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് തുറന്ന ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, പ്രവർത്തന സ്വാതന്ത്ര്യം എല്ലാ സ്ഥലത്തും വേണം. അതനുവദിച്ചു, എല്ലാ സ്ഥലത്തും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രവർത്തിക്കുന്ന സമയത്ത് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് സംഘടനകളുടെയും പ്രാദേശിക തലത്തിലുള്ള ആളുകൾ തമ്മിൽ ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും വേണം. അപ്പോൾ ഈ കാര്യത്തിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരും മാർക്സിസ്റ്റ് പാർട്ടിയും ഏതെങ്കിലും ഒരു സംഘടന പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ തുറക്കാൻ അവർ തയ്യാറായി എന്നവർ പറയുകയുണ്ടായി.
ഇനി അത് തുറക്കാൻ തയ്യാറായോ അല്ലയോ എന്നുള്ളത് പിന്നീട് ആ പ്രവർത്തനമായിട്ട് പോകുന്ന സമയത്താണല്ലോ മനസ്സിലാവുക. അങ്ങനെ പ്രവർത്തനമായി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടേതായ തിരുത്തുവൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടില്ലെന്നല്ല. പക്ഷേ എങ്കിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ, നേരത്തെ ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായി, ഈ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ പലപ്പോഴും തെറ്റിദ്ധാരണകൾ നീങ്ങുകയും തെറ്റിദ്ധാരണകൾ കൊണ്ട് പരസ്പര ആശയവിനിമയം ഇല്ലാത്തതുകൊണ്ട് പല സംഘർഷങ്ങളും വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപിക്കാതെ സംഘർഷങ്ങൾ പിടിച്ചു നിർത്താനും താഴെ ലെവലിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അധികൃതർ നടത്തുന്ന സമാധാന പരിശ്രമങ്ങളുമായി സഹകരിക്കാനൊക്കെ സാധിച്ചുകൊണ്ട് സംഘർഷത്തിന് തുടർച്ചയുണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം അവിടെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജില്ലാതലത്തിലും അങ്ങനെ ബന്ധപ്പെടുകയും ഒക്കെ ഉണ്ടായതിന് ശേഷം സംഘർഷത്തിനെന്തായാലും കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ വ്യാപിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. കുറേ കൂടി തുറന്ന ഒരു സമീപനം ഇരുഭാഗത്തുനിന്നുണ്ട്. ഈ സമീപനം തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുറമേ CPM ബി ജെ പിയും RSS ഒക്കെ ശത്രുക്കളാണെങ്കിലും വളരെ നല്ല കൃത്യമായ അന്തർധാര ഇപ്പോഴുണ്ട് എന്നർത്ഥം. അല്ല, താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. ഞാൻ ആദ്യം തന്നെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ എതിരാളികൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഓക്കെ, രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കളില്ല എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എതിരാളികളുണ്ട്, അത് ആശയപരമായ എതിർപ്പാണ്. അപ്പോൾ ആശയപരമായ സംവാദത്തിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്, ഇനിയും തയ്യാറാണ്. ഞങ്ങൾ അവരോട് പറയുന്നത് CPMന് ധാരാളം സ്ഥാപനങ്ങളുണ്ട്, വായനശാലകളുണ്ട്, ഗ്രന്ഥാലയങ്ങളുണ്ട്, പാർട്ടി സംവിധാനങ്ങൾ പോലെ തന്നെ പൊതു ഇടങ്ങളും അവർക്ക് ധാരാളമുണ്ട്, ഭരണ സംവിധാനമുണ്ട്, പഞ്ചായത്തുകളുണ്ട്. ആശയപരമായി നമുക്ക് സംവാദങ്ങൾ നടത്താം. CPMന് ഒരാശയം ഉണ്ടെങ്കിൽ ആ ആശയവും ഞങ്ങൾക്കൊരാശയമുണ്ട്, ഞങ്ങൾ പറയുകയാണ്. ആ ആശയവും CPMമായിട്ട് ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. പല സ്ഥലത്തും നടന്നിരുന്നു. ഞാൻ തന്നെ ഒരുപാട് സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. CPM തന്നെ സംഘടിപ്പിച്ച സംവാദങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ കരിവള്ളൂർ മുരളി, KC ഉമേഷ് ബാബു, ഇപ്പോൾ അവരുടെ ഏറ്റവും കടുത്ത വിമർശനം. ഞങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ RSSന് പ്രതിയായ ഞാനും ഉമേഷ് ബാബു ഒരുപാട് സ്ഥലങ്ങളിൽ CPM തന്നെ സംഘടിപ്പിച്ച വേദികളിൽ പോയിട്ടുണ്ട്. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേക ശാസ്ത്രപരമായ തകർച്ചയും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും യൂറോ അവിടെയൊക്കെയുള്ള പിന്നെ രാജ്യങ്ങളിൽ നിന്ന് കമ്മ്യൂണിസം തകർന്നതും പിന്നെ ചൈനയുടെ ഒരു മുതലാളിത്വത്തിലേക്കുള്ള പോവും, ഇന്ത്യയിലുള്ള തിരിച്ചടിയും, ഇതൊക്കെ വന്നപ്പോൾ പ്രത്യയശാസ്ത്രപരമായ അവരുടെ ഒരു തകർച്ചയുണ്ടല്ലോ, ആ തകർച്ചയെ തുടർന്ന് അവരുടെ ആശയപരമായ സംവാദത്തിൽ നിന്ന് പിന്മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേ തുടർന്നാണ് ആ വഴി അടഞ്ഞു പോയത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളതിന് തയ്യാറാണ്. ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ വേണ്ടി ഞങ്ങൾ CPMനോട് ആവശ്യപ്പെടുകയാണ്. ആ സംവാദം നടക്കട്ടെ, അങ്ങനെ ഒരു പുതിയ ഒരു പുറമുഖം തുറക്കട്ടെ, അതിന് ഞങ്ങൾ എപ്പോഴും സന്നദ്ധമാണ് എന്ന് ഞങ്ങൾ അവരോട് പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ മോദി വിരുദ്ധതയും അതുപോലെ സംഘപരിവാർ വിരുദ്ധതയിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നം ആരുമായും ഞങ്ങൾ ആശയ സംവാദം നടത്താൻ തയ്യാറാണ്. മലബാർ കലാപം എണ്ണം പറഞ്ഞ ഒരു ഹിന്ദു വംശഹത്യയാണ് എന്ന് ഞങ്ങൾ പറയാം. RSSൽ നിന്നും ഹിന്ദു ഐക്യവേദിയിലെത്തിയ വത്സൻ തില്ലങ്കേരി അവിടെ നിന്നും BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. BJPയുടെ പ്രസിഡന്റ് ആവുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെന്തെങ്കിലും കേട്ടോ?